ഒ.പി. വിജയൻ. കുറിപ്പുകൾ: അന്ധനും അകലങ്ങൾ കാണുന്നവനും. അറബി ലോകത്തിൻ്റെ മതതീവ്രതയുടെ മഹാവലയത്തിന് നടുവിൽ വിഷവാത കച്ചോളയുടെ രണ്ടാം പതിപ്പിന് ഏതു സമയവും നേരിടേണ്ടി വരുമെന്ന നിലയിൽ രാപ്പകൽ തയ്യാറെടുപ്പിൽ മുഴുകിയിരിക്കുന്ന ഇസ്രായേൽ എന്ന കൊച്ചുരാഷ്ട്രം. ജോർദാനും സൗദി അറേബ്യയും സീനായും എല്ലാം തന്നെ അറേബ്യയാണ്. ജർമ്മനിയോ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളോ ജൂതൻ്റെ ജന്മഭൂമിയല്ല. ജൂതന് ജന്മഭൂമി ജെറൂസലേം, ഇസ്രായേൽ മാത്രം. പാലസ്തീനികളെ അസ്ത്രീകരിക്കുന്നതിനും ഇസ്രായേലിനെതിരെ യുദ്ധങ്ങൾ സംവിധാനം ചെയ്യുന്നതിനും മുടക്കിയ മുതലിൻ്റെ ഒരു ഭിന്നിതം മാത്രം മതിയായിരുന്നു പാലസ്തീനികളെ ജോർദാനിലോ സീനായിലോ കുടിയിരുത്തുവാൻ. രണ്ടു കൊല്ലം മുൻപ് ഇസ്രായേലി പ്രശ്നത്തെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പത്രാധിപർക്ക് ഒരു കത്തും മലയാളത്തിൽ ഒരു ലേഖനവും എഴുതുവാൻ ഞാൻ മുതിർന്നു. കത്ത് പത്രം പ്രസിദ്ധീകരിച്ചു. എന്നാൽ മലയാളത്തിലെ ലേഖനത്തിന് വിചിത്രമായൊരു സ്വീകരണമാണ് ലഭിച്ചത്. എൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ള മാതൃഭൂമിയും മനോരമയും അവരുടെ വാരികകളും അനുബന്ധിച്ച മറ്റു പ്രസിദ്ധീകരണങ്ങളും ലേഖനം തിരിച്ചയച്ചു. ഇടതുപക്ഷത്തിൻ്റെ ഔപചാരിക ബാധ്യതകളുള്ള കലാകൗമുദിയെപ്പോലുള്ള പത്രങ്ങൾക്ക് ഞാൻ ആ ലേഖനം അയച്ചു കൊടുക്കുവാൻ മെനക്കെട്ടില്ല. മാതൃഭൂമി വാരികയുടെ പത്രാധിപരായ നാരായണൻ്റെ ക്ഷമാപണ രൂപത്തിലുള്ള നിരസനക്കുറിപ്പ് മറ്റുള്ളവയെ അപേക്ഷിച്ചു സത്യസന്ധമായിരുന്നു. ലേഖനം പ്രസിദ്ധപ്പെടുത്തിയാൽ മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണങ്ങളെ ഗൾഫ് നാടുകളിൽ പരക്കെ നിരോധിക്കാൻ സാധ്യതയുണ്ടെന്ന ന്യായമായ ഭയമായിരുന്നു നാരായണൻ്റേത്. ഫലം, മധ്യ പൗരസ്ത്യ ദേശത്തിലെ ഏറ്റവും സജീവമായൊരു പ്രശ്നത്തെ തുറന്നു ചർച്ച ചെയ്യാൻ കേരളത്തിലെ ഒരു പ്രസിദ്ധീകരണവും തയ്യാറില്ല. അത്തരമൊരു ചർച്ചയുടെ പഠനാനുഭവം മലയാളിക്ക് നിഷേധ്യം. കടലിനക്കരെ വാണരുളുന്ന അറബി അവൻ്റെ പണത്തിൻ്റെ തെമ്പിലും അസഹിഷ്ണുതയിലും വർഗീയതയിലും മലയാള പത്രങ്ങളെ സെൻസർ ചെയ്യുകയെന്ന അസഹനീയമായ അവസ്ഥ എൻ്റെ ദേശാഭിമാനത്തിന് നോവേൽപ്പിക്കുന്നു. അറബികളെ രാഷ്ട്രാന്തരീയ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായും ഇസ്രായേലിനെ വലതുപക്ഷത്തിൻ്റെ കരുവായും കണക്കാക്കുന്ന രാഷ്ട്രീയ നിരക്ഷരതയിൽ ഇന്നും കുടുങ്ങിക്കിടക്കുകയാണ് ശരാശരി മലയാളി. പുരോഗമനത്തിൻ്റെയും പ്രതിലോമകതയുടെയും കാര്യം പറയുകയാണെങ്കിൽ മറ്റൊരു തിക്തസത്യം നാം അംഗീകരിക്കേണ്ടതായിട്ട് വരും. അറബി രാഷ്ട്രങ്ങളിൽ മിക്കവയും നിഷ്ഠൂരങ്ങളായ രാജവാഴ്ചകളോ ഫ്യൂഡൽ സംവിധാനങ്ങളോ പട്ടാള ഭരണങ്ങളോ ആണ്. ഇസ്രായേലാകട്ടെ സോഷ്യലിസവും ജനാധിപത്യവും പ്രയോഗത്തിൽ വരുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രവും. ഓരോ പൗരൻ്റെയും ശ്രമത്തിലും സഹനത്തിലും മാത്രം നിന്നുപോകുന്ന ഈ ചെറു രാഷ്ട്രത്തിന് ഒരു കുത്തക മുതലാളിത്തമായി വളരാൻ സാധ്യമല്ലെന്നതാണ് വാസ്തവം.